നമസ്കാരം. വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സാജുവും ചേർന്ന് അച്ചായൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ കൊച്ചമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഏതോ ഒരു സൗധത്തിലേട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു കൊട്ടാരത്തിലേക്ക് പോകുന്ന ഒരു ഫീലിങ്ങോടുകൂടിയാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വളരെ സൗമ്യമായ ഒരു ജീവിത രീതി നടത്തുന്ന ഒരു ദേവാലയ പ്രതീതിയാണ് എനിക്കുണ്ടായത്. കാരണം എന്തെന്ന് വെച്ചാൽ, അതിന് കാരണം കൊച്ചമ്മയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ആരോടും വളരെ സന്തോഷത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ജാതി മതഭേദമന്യേ അല്ലെങ്കിൽ പണക്കാരനെന്നോ തൊഴിലാളിയെന്നോ അല്ലെങ്കിൽ ജോലിക്കാരെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു മുഖമാണ് ഞാൻ അന്നമ്മ കൊച്ചമ്മയിൽ കണ്ടത്. അവിടെ കണ്ടത് സ്നേഹത്തിൻ്റെ ഒരു വളരെ നിറഞ്ഞ ഒരു കുടുംബത്തെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ അച്ചായനെയും പരിചയപ്പെട്ടു. അച്ചായൻ്റെ നടപ്പും അച്ചായൻ്റെ ആ ജുബയൊക്കെ ഇട്ടുള്ള നടപ്പും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുകയാണ്. അതിനൊക്കെ കാരണം കൊച്ചമ്മയുടെ ആ ഒരു രീതിയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത്, അങ്ങേയറ്റം ആ വിജയത്തിനൊക്കെ കാരണം കൊച്ചമ്മയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം അതിപ്പോൾ എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു മുഖമാണ് കൊച്ചമ്മയുടെ, അന്നമ്മ കൊച്ചമ്മയുടെ പെരുമാറ്റവും ഇത്. അത് എങ്ങനെ വന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ആ സംഗീതത്തിൻ്റെ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. സംഗീതം ഏതെങ്കിലും തരത്തിൽ അതിനെ പഠിക്കണമെന്നും ആ പ്രായത്തിലും വളരെ പ്രായം ചെന്നിട്ട് പോലും കൊച്ചമ്മ അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അതിനു വേണ്ടിയ ശ്രമം ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവിലുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആ സാന്ത്വന ശീലം ആ മുഖത്തും ആ പ്രകൃതിയിലും കൊച്ചമ്മയിലുണ്ടായിരുന്നത്. അത് എല്ലാവർക്കും ലഭ്യമാകാൻ ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയൊരു സ്നേഹസമ്പന്നയായ അന്നമ്മ കൊച്ചമ്മയാണ്. അവരെ എന്നും സ്മരിക്കും, അവരെ എന്നും ബഹുമാനിക്കും, അവരെ എന്നും ഓർമ്മിക്കും. എൻ്റെ വിനീതമായ ഓർമ്മ അർപ്പിച്ചുകൊള്ളുന്നു.